ഈ ഡോക്ടർ ബിജുവിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ കരിയർ തന്നെ ഈ അവാർഡ് കിട്ടുന്നതിൽ കൂടി കുറെ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സുരാജ് ചേട്ടന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നവ്യ നായർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, എല്ലാവരുടെയും കരിയറും കൂടി കുറച്ചുകൂടി വേറെ രീതിയിലേക്ക് മാറാറുണ്ട്. അപ്പം ഈ കഥാപാത്രം ആവാൻ നേരം ഇത്രയും എന്താ പറയുക മാറ്റം ഉൾക്കൊണ്ടത് ഇങ്ങനെ ഒരു ദേശീയ അവാർഡ് അങ്ങനെ സ്വപ്നം ഉണ്ടായിരുന്നു? ഞാൻ സിനിമയിൽ ജസ്റ്റ് മുഖം കാണിക്കണം എന്ന് മാത്രം വിചാരിച്ച് വന്നിട്ടുള്ള ആളാണ്. ഒരു സിനിമയിൽ അഭിനയിക്കണം വിചാരിച്ചിട്ട് വന്നിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും സിനിമ ചെയ്തത് തന്നെ ഭയങ്കര ബോണസായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. അവാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാലോ, അവാർഡ് കിട്ടിയാൽ പറയും അവാർഡാണ് സൂപ്പർ എന്ന്, കിട്ടിയില്ലെങ്കിൽ പറയും പ്രേക്ഷകരെങ്ങനെയാണ് അതിനേക്കാളും കരുതുന്നത്. അത്രേ ഉള്ളൂ, അത്രയും ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ അതിനേക്കാളും എനിക്ക് ഭയങ്കര ഒരു ലേണിങ് പ്രോസസ്സാണ് ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത്, അത് ഏത് സിനിമയായിക്കോട്ടെ. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ ബാക്കി ഞാൻ സാധാരണ ചെയ്യുന്ന മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമകളിൽ യൂസ് ചെയ്യുന്ന അത്രയും കട്ട് ഷോട്ട്സ് ഇതിലില്ല. അപ്പോൾ കുറച്ചും കൂടെ നേരം നമുക്ക് ഇതിനകത്ത് ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. അങ്ങനെ നമ്മൾ നമുക്ക് ഇമോഷണൽ കണ്ടന്റിനെ പറ്റിയിട്ടോ ആക്ഷൻ കണ്ടന്റിനെ പറ്റിയിട്ടോ ഒന്നും ചിന്തിക്കുന്ന, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്യുന്ന ഓരോ സിനിമയിൽ നിന്നും ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഒരു മെത്തേഡ് ഉണ്ടാവും. ഐ മീൻ ആ ക്രൂവിലെ ടെക്നീഷ്യൻസ് ഡയറക്ടർക്കാണെങ്കിലും റൈറ്റർക്കാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു മെത്തേഡ് ഉണ്ടാവും. ഇതിൽ നിന്നുള്ള നല്ല വശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലതരം സിനിമകളും പലതരം ക്യാരക്ടേഴ്സും ചെറുതും വലുതുമായിട്ടുള്ള സിനിമകളും ചെറുതും വലുതുമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള മീൻസ് ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിന് വേണ്ടി തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ അവാർഡ് എന്ന് പറയുന്ന സാധനം. അത് എനിക്കറിയില്ല, അത് വളരെ ഏത് അവാർഡാണെങ്കിലും അത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല അല്ലേ. അതൊന്നും എനിക്ക് കുറച്ചും കൂടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്നു. ഭൂരിപക്ഷത്തിൻ്റെ സ്നേഹം ആണ് എൻ്റെ കുറച്ചും കൂടെ ആഗ്രഹം. അതും പറഞ്ഞിട്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഞാൻ ഭയങ്കര നല്ലതല്ലോ, അത് ഞാൻ പണ്ട് പോലെ ആഗ്രഹിച്ചിരുന്നതാണെന്ന് പറയുകയൊക്കെ ചെയ്യരുത്. അതൊക്കെ ഈ ഷോ ബിസിനസിൻ്റെ ഭാഗമായിട്ട് പറയുന്നു എന്നുള്ളൂ. അതിനേക്കാളൊക്കെ ഉപരി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഓരോ ദിവസം ഷൂട്ടും തീർന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ റൂമിലേക്ക് എത്തുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആണോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ വെച്ചിട്ട് എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ള ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ പുള്ളിക്കാരിക്ക് എൻ്റെ ഓട്ടോഗ്രാഫും വേണ്ട ഫോട്ടോ വേണ്ട ഒന്നും വേണ്ട, ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന് എൻ്റെ മുഖത്തോക്കൊന്നും പറയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അത് പറഞ്ഞു. അതിനേക്കാളും വലിയ അവാർഡൊക്കെ ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. അവാർഡ് കിട്ടിയെന്ന് രസിക്കില്ല, മേടിക്കും കൈവയ്ക്കും, കിട്ടിയില്ലെങ്കിൽ ഒരു പരാതിയില്ല.